കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ വന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം വീടിനോ വൃക്ഷത്തിന് ഇടിയേശ ഒരാള് വളരെ അപചാരിതമായിട്ട് എന്നോട് ചോദിച്ചു ചോദ്യമാണ് ചെന്നൈയിൽ ഒരു പൂജയ്ക്ക് പോകുകയുണ്ടായി അവിടെ ചെന്നപ്പോൾ ഒരാളിനോട് ചോദിച്ചതാണ് അപ്പം ഓരോ പൂജയ്ക്ക് പോയെന്ന് പറയുമ്പോൾ ആൾക്കാരൊക്കെ ആയിരിക്കും പങ്കു പറയില്ല തണ്ടു പറയാ അങ്ങനൊന്നും അല്ല ഞാനെന്താ ഒരു സാഹചര്യം പറഞ്ഞു മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അടുത്ത് പോയപ്പോൾ അത് അവിടെ നിന്ന് ചോദിച്ചൊരു ചോദ്യം നാട്ടിൽ നിന്നും കേൾക്കാത്തൊരു ചോദ്യമാണ് അവിടെ പോയപ്പോഴാണ് കേട്ടത് അതുകൊണ്ട് അത് പറഞ്ഞെന്ന് മാത്രം അപ്പം അവിടെ ചെന്നൊരാൾ ചോദിച്ചാണ് അവർക്ക് നാട്ടിൽ കുറച്ച് വസ്തുവുണ്ട് അപ്പോൾ അവർ കഴിഞ്ഞ വർഷം വന്നപ്പോഴേ അവിടെ കുറച്ച് മുളയും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട് വേറെ വസ്തുവിൽ നേരം ഈ വർഷം വന്നപ്പോഴാണ് ഞാൻ കരിഞ്ഞ് നിൽക്കുന്നു ഞാൻ ചോദിച്ചപ്പോൾ അടുത്തുള്ളവർ പറയുന്നത് ഇതൊരു ഇടി പിറ്റേ വർഷം മറ്റേ വീടിൻ്റെ ഒരു ഭാഗത്തിൽ പൊളിഞ്ഞു വീണു അപ്പം സ്ഥിരമായിട്ട് ഇടി ചേച്ചുന്നത് എന്താണ് കാര്യം അപ്പോൾ അവർ നാട്ടിൽ നിന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ട് അന്നേരം ഞാൻ ഇതുപോലെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തേക്കും അവിടെ നിധിവിഷയമുള്ളൊരു ഭൂമിയാണ് കാരണം സ്വർണം വെള്ളി വജ്രം ഇങ്ങനെ പല ലോഹങ്ങളും ലോഹങ്ങളല്ല എന്താ അത് കൂടുതൽ അളവ് കൂടുന്തോറും ഈ ഇടിയെന്ന് പറയുന്ന അവസ്ഥയെ ആകർഷിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടില്ല മാഗ്നറ്റില്ല മാഗ്നറ്റിക് പവർ പോലെ തന്നെ അപ്പം ഇവരുടെ വസ്തുവിൽ നിധി വിഷയം ഉള്ളൊരു ഭൂമിയാണ് പഴയ കാലത്ത് കാവും കുളവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു ഭൂമി ആയതുകൊണ്ടാണ് ഇവിടെ കൂടുതലായിട്ട് ഇടിയേശുന്നത് ഇനി അല്ലാത്ത വിഷയങ്ങളും വിഷയങ്ങളുമുണ്ട് നിധിവിഷയം മാത്രം കൊണ്ട് ഇടി ഏശിക്കോളണം എന്നില്ല ഇവരുടെ വീട്ടിലെ ഇപ്പം വേറെയല്ല വേറെ ഏത് വീട്ടിലായാലും നിധിവിഷയം അല്ലാതെ ഈ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ പഴയ കാലത്ത് ആ വസ്തുക്കളാവാം വിശത്രുക്കളൊക്കെ എന്തെങ്കിലുമൊക്കെ സാ തകിടോ കൂടോ എന്തെങ്കിലുമൊക്കെ കുഴിച്ചിട്ടേക്കാം അപ്പം അങ്ങനെയുള്ള അവസ്ഥകൾ കൊണ്ടും ഈ പറഞ്ഞ ഇടിയേശി നാശങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകൾ പറയാവുന്നതാണ് പയറ് അങ്ങനെയുള്ള ചെടികൾ നിൽക്കുന്ന കാട് കയറി നിൽക്കുന്ന അവസ്ഥയിൽ ഒക്കെ നമുക്ക് ഇടിയേശാനുള്ള സാധ്യത ഈ മുള ഇതൊക്കെ ഇടിയെ ആകർഷിക്കുന്ന ഏറ്റവും ഉയരം കൂടിയ വൃക്ഷങ്ങൾ ഉള്ള വസ്തുക്കളിലൊക്കെ ഇടിയേശാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പം ചില വൃക്ഷങ്ങൾ ഇടി ചേച്ചി കഴിഞ്ഞാൽ സർപ്പദോഷമൊക്കെ പറയേണ്ടതായിട്ട് വരും സർപ്പദോഷം കൊണ്ട് ഇടി വെട്ടിയെന്നൊക്കെ പറയാം അപ്പം പിന്നെ നിധി വിഷയം പറയാവുന്ന കാര്യമാണ് അപ്പം നിധിയിരിക്കുന്ന ചേർക്ക് കിട്ടാൻ യോഗ കൊണ്ടോ എന്ന് ചോദിക്കും കിട്ടാൻ യോഗ കൊണ്ട് കിട്ടത്തില്ല പ്രത്യേകിച്ച് ഇതിന് വേണ്ടി ഒരുപാട് പേര് നിധിയുടെ പേരിലൊക്കെ ഒരുപാട് കബളിപ്പിക്കപ്പെടുന്നുണ്ട് അപ്പോൾ അതൊന്നും ശരിയായിട്ടുള്ളൊരു കാര്യമില്ല കിട്ടേണ്ടതാണെങ്കിൽ എപ്പോഴായാലും കിട്ടും ആ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇതിന് പ്രത്യേകിച്ച് പൂജയും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എപ്പോഴായാലും നമുക്ക് അനു അനുവദിച്ചിട്ടുള്ളതാണെങ്കിൽ നമുക്ക് അനുഭവയോഗം കൊണ്ട് തീർച്ചയായിട്ടും കിട്ടും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുറേ പോകാതിരിക്കുക അതുപോലെ ചേർക്കെ വീട്ടിൽ ഒരുപാട് ഇടി ചേശാനുള്ള സാധ്യത പൊട്ട വീ വീടിനൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ സംഭവിക്കും വീട്ടിലുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ പെട്ടെന്ന് കേടായി പോകാനുള്ള സാധ്യതകളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനുള്ള മാർഗങ്ങളുമുണ്ട് അത് നിധിയോക്ഷവിടെ ഇരിക്കുന്നു അതുകൊണ്ട് അത്രയും ദോഷം അല്ലാതെ വസ്തു വിറ്റ് കഴണം എന്നൊക്കെ ചേർ പറയും അതൊന്നും വേണ്ട അല്ലാതെ തന്നെ മാറ്റിയെടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ഇങ്ങനെ സ്ഥിരമായിട്ട് ഏശുന്നവർ ഏതെങ്കിലും ഉത്തമമായ ജ്യോതിഷനെ കണ്ട് അതിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് മാത്രമല്ല വേറെ പല വിഷയങ്ങളും ഉണ്ട് ചേച്ചാ അപ്പം അതിന് പ്രകൃതി സംഭവിക്കുന്നൊരു കാര്യമാണ് പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇതിൻ്റെ പിന്നിലും പല കാരണങ്ങളും ഉണ്ടെന്നെ പ്രകൃതി സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ഇടക്കാലത്ത് തന്നെ മഴ നിൽക്കാതെ വന്നു മനുഷ്യൻ കാണിക്കുന്ന കാര്യമാണ് ഈ ഉള്ള വെള്ളപ്പാറയെല്ലാം പൊടിച്ചെടുക്കുന്നു മഴ കറക്റ്റായിട്ട് വരുന്നില്ല സമയത്ത് മഴ കിട്ടുന്നില്ല ഇതെല്ലാം പ്രകൃതി പ്രതിഭാസങ്ങളാണ് ഇത് ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്ന പിന്നിലും എവരിയാക്ഷൻ ദേശം ഈക്വൽ ഗ്രൂപ്പ് റിയാക്ഷൻ എന്ന് പറയും അല്ലേ എന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങൾക്ക് പിന്നിലും ഓരോ കാര്യങ്ങളുണ്ടെന്നുള്ള സത്യം മനസ്സിലാക്കുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ട നിർത്തുന്നു നന്ദി നമസ്കാരം